ഹലോ, നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കേരളം ശരിക്കും നമ്പർ വൺ ആണോ എന്നുള്ളതാണ് നമ്മൾ ഈ അനാലിസിസിൽ കൂടെ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നുള്ളത്. നമ്മൾ ഒത്തിരി പ്രൗഡായിട്ട് പറയുന്നുള്ളതാണ് കേരളം നമ്പർ വൺ ആണ് എന്നുള്ളത്. ബാക്കിയുള്ള സ്റ്റേറ്റിന് പല ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴത്തേനും എക്കണോമി ബേസിസിലും എൻവിറോൺമെന്റിന്റെ ബേസിസിലും അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സെക്സ് റേഷ്യോ പല ആസ്പെക്റ്റിലും നമുക്കിത് ഡിസ്കസ് ചെയ്യാം. അപ്പം ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്നുള്ളത് GDP. അപ്പം GDP എന്നുള്ളത് ആണ് ഒരു സ്റ്റേറ്റിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അറിയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇൻഡെക്സ് ആണ് GDP എന്നുള്ളത്. അപ്പം ഏറ്റവും വലിയ GDP ഉള്ളത് മഹാരാഷ്ട്രയാണ്. രണ്ടാമതായിട്ട് വരുന്നുള്ളത് തമിഴ്നാടാണ്. പക്ഷേ ഇതിനകത്തൊരു ചെറിയൊരു ഫാക്ടർ എന്നുള്ളത്, ഇത് രണ്ടും കമ്പാരിറ്റീവ്ലി വലിയ സ്റ്റേറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോപ്പുലേഷൻ കൂടുതലാണ്, ഇൻഡസ്ട്രീസും കാര്യങ്ങളെല്ലാം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സ്റ്റേറ്റുകളായിട്ട് ഈ ഒരു ഡാറ്റ കമ്പയർ ചെയ്യുന്നുള്ളത് എത്രത്തോളം ഫീസിബിൾ ആണെന്നുള്ളത് ഇതിനകത്തൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് ഇതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം വെച്ചിട്ട് നമുക്ക് നോക്കാം. പെർ ക്യാപിറ്റ ഇൻകം ബേസിസിൽ ഡൽഹിയാണ് ഒന്നാമത് വരുന്നുള്ളത്. ഡൽഹി റീസെന്റ് ആയിട്ട് മുംബൈനെ ഓവർടേക്ക് ചെയ്തിരുന്നു സിറ്റി ബേസിസിൽ. ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് GDP അല്ലെന്നുണ്ടെങ്കിൽ എക്കണോമി എന്നുള്ള ഇതിനകത്ത് ആന്ധ്രാപ്രദേശാണ് ഒന്നാമത് നിൽക്കുന്നുള്ളത്. ആന്ധ്ര അറൌണ്ട് 16.5% അവരുടെ ആനുവൽ GDP ഗ്രോത്ത് അല്ലെന്നുണ്ടെങ്കിൽ എക്കണോമി ഗ്രോത്ത്. രണ്ടാമത് നിൽക്കുന്നുള്ളത് ജമ്മു കാശ്മീരാണ് ഈ ലിസ്റ്റിനകത്ത്. അറൌണ്ട് 14.7% ആണ് 2015-16 ഡാറ്റ പ്രകാരം ജമ്മു കാശ്മീരിൻ്റെ ഗ്രോത്ത് റേറ്റ് വരുന്നുള്ളത്. അൺഎംപ്ലോയ്മെന്റ് റേറ്റിനകത്ത് കർണാടകയാണ് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നുള്ളത്. കർണാടകയിൽ 0.9% ആണ് കർണാടകയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, വിച്ച് ഈസ് ദ ലോവസ്റ്റ് ഇൻ ദ കൺട്രി. റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 years ബാക്ക് കർണാടക ഗുജറാത്തിനെ ബി ടി ഉണ്ടായി. ഗുജറാത്ത് ആയിരുന്നു ഒന്നാമതുണ്ടായിരുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ കേസിനകത്ത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. ഇതിനകത്ത് നമുക്ക് ഒരാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ലിവിങ് അല്ലെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾ ഇത് വഴി അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിനകത്ത് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നുള്ളത് കേരളമാണ്. രണ്ടാമത് നിൽക്കുന്നുള്ളത് ഡൽഹിയാണ്. സെക്സ് റേഷ്യോ എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഒരു എന്താ പറയുക, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണ് സെക്സ് റേഷ്യോയിൽ കാണിക്കുന്നുള്ളത്. ഇതിനകത്ത് ഡെഫിനറ്റ് ആയിട്ടും കേരളമാണ് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നുള്ളത്. കേരളം 1084:1000 എന്നുള്ള, അതായത് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നുള്ള റേഷ്യയിൽ കേരളം ഒന്നാമത് നിൽക്കുന്നുണ്ട്. രണ്ടാമത് നിൽക്കുന്നുള്ള പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരി ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. ബട്ട് എന്നാലും 1032:1000 എന്നുള്ള റേഷ്യോയില് പോണ്ടിച്ചേരിയാണ് ഇതിനകത്ത് രണ്ടാമതായിട്ട് നിൽക്കുന്നുള്ളത്. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ റേറ്റ്, ഇതിനകത്ത് കേരളമാണ് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നുള്ളത്. കേരളത്തിന്റെ 99.2% ഏരിയയും ഇലക്ട്രിഫിക്കേഷൻ കവർ ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത് നിൽക്കുന്നുള്ളത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിന്റെ 98.8% ഏരിയയാണ് ഇലക്ട്രിഫിക്കേഷൻ നടന്നിട്ടുള്ളത്. നമ്മൾ സ്റ്റേറ്റ് ഒഴിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാമനന്ദിയുവിൽ 100% ഇലക്ട്രിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഡൽഹിയുടെ 99.8% ഏരിയയും ഇലക്ട്രിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ചെറിയ ഏരിയ ആയതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കവർ ചെയ്ത് തീർക്കാൻ പറ്റും. ബട്ട് ഇതിനകത്ത് കേരളമാണ് നമ്പർ വൺ. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഡെക്സ് ആണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഇത് ഏറ്റവും ബെസ്റ്റ് വേ ആണ്, അതായത് പോവർട്ടി അളക്കാനായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ മെഷർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്. ഇതൊരു 10 കാര്യങ്ങളുടെ ബേസിസിലാണ് ഈ ഒരു ഇൻഡെക്സ് ചാർട്ട് ചെയ്യുന്നുള്ളത്. അതിനകത്ത് മെയിനായിട്ട് വരുന്നുള്ളത് ഈ ന്യൂട്രീഷൻ അല്ലെന്നുണ്ടെങ്കിൽ ചൈൽഡ് മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഇയർ ഓഫ് സ്കൂളിംഗ് അല്ലെന്നുണ്ടെങ്കിൽ സ്കൂൾ അറ്റൻഡൻസ്, കുക്കിംഗ് ഫ്യൂവല് അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് സാനിറ്റേഷൻ, സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ, ഇലക്ട്രിസിറ്റി, ഫ്ലോറിംഗ് അസെറ്റ്സ്, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. ഇതിനകത്ത് ഏറ്റവും പൂർ ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ഈ ഒരു ബേസിസിനകത്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളത്. ഇതിനകത്ത് കേരളമാണ് ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ളത്. അതായത് ഏറ്റവും ഈ ഒരു ലിവിങ് കണ്ടീഷൻസിന്റെ ഇതിനകത്തും ഈ എന്താ പറയുക ചൈൽഡിന്റെ ഇതിനകത്താണെങ്കിലും ലൈഫ് എക്സ്പെക്റ്റൻസി ആണെന്നുണ്ടെങ്കിലും സ്കൂളിങ്ങും സ്കൂൾ അറ്റൻഡൻസും ഈ ഒരു ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും കേരളമാണ് ദ നമ്പർ വൺ. നമുക്ക് അഭിമാനമായിട്ട് പറയാം.
കേരളത്തിന് തൊട്ടു പുറമെ ഡൽഹി രണ്ടാമതും ഗോവ മൂന്നാമതുമായിട്ടാണ് ഇതിനകത്ത് ഉള്ളത്. അടുത്ത ഇൻഡെക്സ് എന്നുള്ളത് മോസ്റ്റ് എൻവിറോൺമെന്റൽ സ്റ്റേറ്റ് ഏതാണെന്നുള്ളതാണ്. ഇതിന്റെ ബേസിസ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റേഷൻ ഉള്ളത് എവിടെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കുറവ് പൊല്യൂഷൻ അനുഭവപ്പെടുന്ന എവിടെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിന്യൂവൽ എനർജി ഉപയോഗിക്കുന്നുള്ള, അല്ലെങ്കിൽ എൻവിറോൺമെന്റിനെ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളത് ആരാണെന്നുള്ളതിലാണ് ഇതിന്റെ ഒരു മെഷർമെന്റ്. മിസോറാമാണ് ഇതിനകത്ത് ഒന്നാമതായിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ്. എനിക്ക് ഒട്ടുമിക്ക നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളും ഇതിനകത്ത് മുമ്പന്തിയിലാണ്. നമുക്കറിയാം സിക്കിം ഇന്ത്യയിലെ ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റാണ് സിക്കിം. ഓവറോൾ എൻവിറോൺമെന്റ് ഇൻഡെക്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏറ്റവും കുറവ് എൻവിറോൺമെന്റൽ വയലേഷൻസ് ഉണ്ടാവുന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ റിന്യൂവൽ എനർജി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുള്ളത്, അത്തരം റിസോഴ്സസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുള്ളത്, ഇതിന്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ അരുണാചൽ പ്രദേശാണ് നമ്പർ വൺ ആയിട്ടുള്ള സ്റ്റേറ്റ്, എഗൈൻ ഇൻ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്. രണ്ടാമത് നിൽക്കുന്നുള്ളത് മിസോറാമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ബിസിനസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നുള്ള, അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ ഒരു ബിസിനസ്സിലേക്ക് ചെയ്യാനുള്ള എൻവിറോൺമെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ള സ്റ്റേറ്റ് ഏതാണെന്നുള്ളതിലാണ്. ഒബിയസ്ലി എനിക്ക് തോന്നുന്നു റീസെന്റ് ടൈംസിനകത്ത് കേട്ടതുപോലെ ഗുജറാത്താണ് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നുള്ള സ്റ്റേറ്റ്. രണ്ടാമത് ആന്ധ്രാപ്രദേശാണ്. മേ ബി അവിടുത്തെ ഗവൺമെന്റ് അതിനുള്ള ഫെസിലിറ്റീസും അല്ലെങ്കിൽ അതിനുള്ള നല്ല എൻവിറോൺമെന്റും അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ടായിരിക്കും. ക്രൈം റേറ്റ്സ്, ഇതിനകത്ത് കേരളമാണ് ഒന്നാമതായിട്ട് നിൽക്കുന്നുള്ളത്. അതായത് 100,000 ആൾക്കാരിൽ 455 പേർക്കെതിരെ വയലേഷൻസിനുള്ള കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ള റിപ്പോർട്ടിങ്. പക്ഷേ ഇതൊരു വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. കാരണം ഇതിന് ഞാൻ കുറച്ച് എക്സാമ്പിളും കൂടി തരാം എന്തുകൊണ്ടാണ് ഇത് മിസ്ലീഡിംഗ് ആവുന്നുള്ളത് എന്നുള്ളതുകൊണ്ട്. കാരണം കേരളം നമ്പർ വൺ ആണ് ഇതിനകത്ത് ബിക്കോസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നുള്ളത്, നമുക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ വയലേഷൻസ് നടക്കുന്നുള്ള ഈ വയലേഷൻ ഇൻഡെക്സിനകത്ത് ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന 10 രാജ്യങ്ങൾ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ടുള്ളത് സ്വീഡൻ, ഡെൻമാർക്ക്, നെതർലാൻഡ്, ന്യൂസിലാൻഡ്, UK, ഓസ്ട്രേലിയ, ബെൽജിയം, ജർമ്മനി, ഫിൻലാൻഡ്, ഓസ്ട്രിയ, ഇവിടെയൊക്കെയാണ് ക്രൈം റേറ്റ്സ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നുള്ള സ്റ്റേറ്റുകൾ. അപ്പം ഇനി ഏറ്റവും ലോവസ്റ്റ് ക്രൈം റേറ്റ്സ് ഉള്ള സ്റ്റേറ്റുകളും അല്ലെങ്കിൽ രാജ്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഏറ്റവും ആദ്യം വരുന്നുള്ളത് സൊമാലിയാണ്, രണ്ടാമത് ഇറാഖാണ്, മൂന്നാമത് ലിബിയയാണ്, നൈജീരിയ, ഹൈത്തി, മാലി, മ്യാൻമർ, നോർത്ത് കൊറിയ, ലെബനൻ, യമൻ, അങ്ങനെ പോകുന്ന ലിസ്റ്റ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. അതായത് സൊമാലിയയിലെ 100,000 ഒന്ന് അല്ലെങ്കിൽ രണ്ടു പേർക്ക് മാത്രമേ എതിരെ മാത്രമേ വയലേഷൻ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള നിങ്ങൾക്കറിയാം പറഞ്ഞതുപോലെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അതിന്റെ ബേസിസിലാണ്. അതായത് കേരളത്തിൽ എഡ്യൂക്കേഷൻ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ പോലീസും എല്ലാം വളരെ അലേർട്ടാണ്, ഇവിടെ മീഡിയാസ് ആണെങ്കിലും എല്ലാം വളരെ അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ പോലീസ് നമ്മുടെ കൂടുതൽ എൻകറേജ് ചെയ്യുകയാണ്, നമുക്ക് എന്തെങ്കിലും എഗെയിൻസ്റ്റ് വയലേഷനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോലീസ് നമ്മളോട് മുമ്പോട്ട് വരാൻ വേണ്ടി പറയുവാണ്. വിച്ച് ഈസ് ആക്ച്വലി എ വെരി ഗുഡ് തിങ് ആക്ച്വലി. ബാക്കിയുള്ളടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് ഇതിനകത്ത് കേരളമാണ് നമ്പർ വൺ. അത് പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് ഞാൻ പറയുന്നുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഫ്രാസ്ട്രക്ചറിന്റെ കേസിൽ ആന്ധ്രാപ്രദേശാണ് ഒന്നാമത് നിൽക്കുന്നുള്ളത്. അതായത് റൂറലാണെന്നുണ്ടെങ്കിലും മെയിൻലാൻഡ് ട്രാൻസ്പോർട്ടേഷനും അല്ലെന്നുണ്ടെങ്കിൽ റോഡുകളും അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നുള്ളതും അല്ല അതിൻ്റെ ഒരു റേഷ്യോ ഫാസ്റ്ററായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ നടക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഓവറോൾ ആയിട്ട് ആരാണ് ഏറ്റവും നല്ല സ്റ്റേറ്റ് എന്നുള്ളതാണ്. അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ കേരളം തന്നെയാണ് നമ്പർ വൺ ആയിട്ടുള്ള സ്റ്റേറ്റ്. ബാക്കി എല്ലാത്തിനെയും എല്ലാ പല ക്രൈറ്റീരിയസും പല പാരാമീറ്റേഴ്സും നമ്മൾ എടുക്കുമ്പോഴത്തേനും ഇതിനകത്ത് ഒരു സ്റ്റേറ്റിനെയും മോശമാക്കി പറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന് മാത്രം നല്ലതാണെന്ന് പറയുകയോ ചെയ്യുന്നതല്ല.
പല ആസ്പെക്ടിലും പല സ്റ്റേറ്റുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുകളും കൂടുതലും ഉണ്ട്. ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളം നമ്പർ വൺ ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റിനകത്ത് കേരളം വളരെ പുറകിലാണ്. എനിക്ക് തോന്നുന്നു 12.5% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കേരളത്തിൽ. എനിക്ക് തോന്നുന്നു വിച്ച് ഈസ് ആക്ച്വലി നാഷണൽ ആവറേജ് ആയിട്ടുള്ള 5%നേക്കാളും വളരെ മുകളിലാണ് കേരളത്തിന്. ആ ഒരു ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കർണാടകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകൾക്കും കേരളത്തിൽ നിന്ന് ഒത്തിരി പഠിക്കാൻ പറ്റുന്നുള്ളതാണ്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൽ ഫീമെയിൽ സെക്സ് റേഷ്യോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അപ്പം ഇവിടുത്തെ ഹെൽത്ത് കെയർ ഇതെല്ലാം ബാക്കിയുള്ള സ്റ്റേറ്റുകൾക്ക് കേരളത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നിന്ന് എല്ലാ സ്റ്റേറ്റുകൾക്കും എങ്ങനെ എൻവയറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രകൃതി മായിട്ട് ഇണങ്ങിയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.